ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മൊട്യൂൾ വൺ മൊഡ്യൂൾ വണ്ണിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് അഥവാ ത്രികോണമതി ഏകദങ്ങളുടെ പ്രതിലോമ ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ട്രിണോമെട്രിക് ആണ് ഫംഗ്ഷൻസ് നമുക്കറിയാം ഏകദങ്ങളാണ് ഇൻവേഴ്സ് നമുക്കറിയാം പ്രതിലോമതയാണ് അപ്പോൾ എവിടെയായാലും നമ്മൾ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ നിർവചനം ഓൾറെഡി തന്നിട്ടുണ്ട് വൈ എസികൾ സൈനക്സ് ആണെങ്കിൽ ദെൻ എക്സി സികൾ സൈൻ ഇൻവേഴ്സ് വൈ എന്നാണ് അതിനൊരു പൊതു രൂപം എന്ന് പറഞ്ഞാൽ ഇനി ചില ത്രികോണമതി അംശങ്ങളുടെ പ്രതിലോമ ബന്ധങ്ങളുടെ ഒരു ഡൊമൈനും റേഞ്ചും മണ്ഡലം രംഗവും ആണ് നമ്മളിവിടെ തന്നിരിക്കുന്നത് സ ഇൻവേസ് എക്സിൻ്റെയാണ് മൈനസ് വൺ ലസ്സാനോ ഒരിക്കൽ എക്സ് ലസ്താനൊരിക്കൽ വൺ ആണ് അതിൻ്റെ രംഗമെന്ന് പറഞ്ഞാൽ മൈനസ് പൈ ബേ ടു ലസ്താൻ റിക്കൽ ടൂ വൈ ലസ്താനൊരിക്കൽ ടു പൈബേ ടു ആണ് ഓക്കെ എക്സിൻ്റെ വൈയുടെയും വിലകളെയാണ് നമ്മൾ മണ്ഡലം രംഗം എന്ന് നമ്മൾ പറയുന്നത് ഇനി കൊസിഗ്ക് ഇൻവെർ എക്സിൻ്റെ ആണെങ്കിൽ എക്സ് ലസ്സാൻ ഒരിക്കൽ മൈനസ് വൺ ആണ് എക്സ് ഗ്രേറ്റർ ദാനിക്കൽ വൺ ആണ് രംഗം മൈനസ് ബൈ ബേ ടു ലസ്താനൊരിക്കൽ ടു വൈ ലസ് ദാനൊരിക്കൽ ടു പൈബേ ടു ആണ് വൈ നോട്ടിക്കൽ ടു സീറോ ആയിരിക്കും അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ സൈൻ ഇൻവേഴ്സ് പോലെ തന്നെയാണ് മൈനസ് വൺ സ്ഥാനം ഒരുക്കിൻ്റെ എക്സ് ലസ്താനൊരുക്കിട്ട് വൺ ആണ് അതുപോലെ സീറോ ഒരു ലാനൊരുക്കിട്ട് വൈ ലസ്റ്റാനൊരിക്കൽ പൈ ആണ് രംഗം സീക്കിൻ്റെതാണെങ്കിൽ എക്സ് ലസ്താനൊരുക്കിട്ട് മൈനസ് വൺ എക്സ് ഗ്രേറ്റർ ആന ഒരു പ്ലസ് വൺ ആണ് അതേ ബന്ധം തന്നെ അതേപോലെ തന്നെയാണ് ടെൻ വേഴ്സ് ടെൻ വേഴ്സ് എക്സിൻ്റെ ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ലസ്താനൊരിക്കൽ പൈ ഇൻഫിനിറ്റി ആണ് രംഗം നോക്കുക മൈനസ് പൈ ബേറ്റു ലസ്താനൊരിക്കൽ ടി വൈ ലസ്താനൊരിക്കൽ പൈ ബെറ്റു ആണ് അടുത്ത കോട്ടർ ഇൻവേഴ്സ് സിക്സിൻ്റെ ആണ് മൈനസ് ഇൻഫിനിറ്റി ലെസ്താനൊരുക്കൾട്ട് പൈ ഇൻഫിനിറ്റി ആണ് തീർച്ചയായിട്ടും നമ്മൾ രംഗം മാത്രമാണ് ചില ചേഞ്ച് ചെയ്യുന്നത് സീറോ ടു വൈ ലെസ് ദാനോ ഒരിക്കൽ പൈ ആണ് ഇവിടെ നോക്കുക പ്രോപ്പർട്ടീസ് ഓഫ് സർക്കുലർ ഫംഗ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് സൈൻവേഴ്സ് സൈൻ തീറ്റ സിയിൽ തീറ്റയാണ് മൈനസ് ഫൈവ് ബൈ ടു ലെസ്സൈൻ ഒരുക്കിട്ട് തീറ്റ ലസ്താനിക്കൽ ടു ഫൈ ബൈ ടു ആണ് ഓരോ ഇത്രകോണമതി അംശബന്ധങ്ങളുടെയും ഇൻവേഴ്സ് സൈൻ വേസ് സൈൻ തീറ്റ തീറ്റ ആയതുപോലെ തന്നെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് തീറ്റയും തീറ്റ തന്നെയാണ് കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ സിറ്റി തീറ്റയാണെങ്കിൽ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് തീറ്റയും തീറ്റ തന്നെയാണ് ടാൻ ഇവേഴ്സ് ടാൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ തീറ്റയാണെങ്കിൽ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് തീറ്റയും തീറ്റ തന്നെയാണ് കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ തീറ്റയാണെങ്കിൽ കോട്ട് ഓഫ് കോട്ടിൻവേഴ്സ് തീറ്റയും തീറ്റ തന്നെയാണ് അതിൻ്റെ ഓരോ ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ ഏകദങ്ങളുടെയും പ്രതിലോമ ബന്ധത്തിൻ്റെ തന്നിട്ടുണ്ട് ഇവിടെ റിലേഷൻഷിപ്പാണ് നമ്മളിപ്പോൾ വായിച്ചത് അടുത്തത് സൈൻ ഇൻവേഴ്സ് എക്സിസ് ചെയ്യൽ ഒരു കോസ് കോസിക് ഇൻവേഴ്സ് വൺ ബൈ എക്സ് ആണ് കോസ് ഇൻവേഴ്സ് എക്സി സിയിൽ സിക്കിൻ വേഴ്സ് ഒൺ ബൈ എക്സ് ആണ് ടാൻ വേർസ് എക്സി സിയിൽ കോട്ടൻ വേഴ്സ് ഒൺ ബൈ എക്സ് ആണ് കോട്ടൺ വേഴ്സ് എക്സി സിയിൽ ടാൻ വിവേസ് വൺ ബൈ എക്സ് ആണ് എക്സ് ഗ്രേറ്റർ ദാൻ സീരോ ആവുമ്പോഴാണ് എക്സ് ലെസ് ദാൻ സീറോ ആവുമ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കും ഓക്കെ ഒരു എക്സാമ്പിൾസ് നോക്കൂ സൈൻ വേഴ്സ് സൈൻ ടു ഫൈവ് ബൈ ത്രീ നമുക്ക് സൈൻവേഴ്സ് സൈൻ ഫൈവ് മൈനസ് പൈ ബൈ എന്ന് എഴുതാൻ പറ്റും കുറച്ചുകൂടി നമുക്ക് ഇതിനെ നമുക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പൽ വാല്യൂസിലേക്ക് നമ്മൾ പോകണം അങ്ങനെ തന്നെയാണ് ഓക്കെ അതുപോലെ കോസ് ഇൻവേഴ്സ് കോസ് സെവൻ ഫൈ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് കോസ് ടു ഫൈ മൈനസ് ഫൈവ് ഫൈവ് ബൈ ത്രീന്ന് എഴുതാൻ പറ്റും നമുക്ക് വരെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സെവൻ സെവൻ ഫൈവ് ബൈ സിക്സിന് നമുക്ക് കോസ് ഇൻവേഴ്സ് കോസ് ഫൈവ് ഫൈവ് ബൈ സിക്സ് എന്ന് എഴുതാൻ പറ്റും ഉത്തരം എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ തീറ്റ ആണെന്നുള്ളതുകൊണ്ട് ഫൈവ് ഫൈവ് ബൈ സിക്സിന് എഴുതാം ടാൻ വേഴ്സ് ടാൻ ത്രീ ഫൈവ് ബൈ ഫോറിന് നമുക്ക് ടാൻ വേഴ്സ് ടാൻ മൈനസ് ഫൈവ് ബൈ ഫോറിന് എഴുതാം അതായത് ത്രീ ഫൈവ് ബൈ ഫോർ മൈനസ് ഫൈവ് എന്നാണ് അത് എഴുതാം ഓക്കെ മൈനസ് ഫൈവ് ബൈ ഫോർ ആണ് ആൻസർ ഈസ് മൈനസ് ഫൈവ് ബൈ ഫോർ എന്ന് എഴുതാൻ പറ്റും ഇനി സം അനദർ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് മറ്റൊരു ഇൻവെ മറ്റൊരു ഒരു ടൂർണമെറ്റർ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഫംഗ്ഷനെ വോർ ഇൻവേഴ്സ് ഫംഗ്ഷനായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നു നമുക്ക് നോക്കാം സൈൻവേഴ്സ് എക്സിന് കോസിൽ പറയുകയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ് ഈക്വൽ ആയിരിക്കും അത് ടാൻ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കും എന്നാൽ സൈൻവേഴ്സ് എക്സ് കോട്ടിൽ എക്സ്പ്രസ് ചെയ്യുന്ന ശ്രദ്ധിക്കുക കോട്ടി ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ആണ് അഥവാ അത് സീക്കിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ സീക്ക് ഇൻവേഴ്സ് ഓഫ് വൺ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ് ഇതിനെ കൊസിക്കൽ എക്സ്പ്രസ് ചെയ്യണം കൊസിക് ഇൻവേഴ്സ് വൺ ബൈ എക്സ് ആണ് സീറോ ലസ്ദാൻ ഒരുക്കിൽ എക്സ് ലസ്ദാനൊരുക്കിൽ വൺ തന്നെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുമാണ് ഇനി കോസ് ഇൻവേർ സിക്സിന് സൈനുള്ള എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക ടാനിലുള്ള എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക കോട്ടിലുള്ളത് സീക്കൽ ഉള്ളത് കൊസിക്കൽ ഉള്ളത് നമ്മൾ സീക്ക് ഇൻവെർ സിക്സിന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ ടാനുള്ളത് സൈനുള്ള എക്സ്പ്രഷൻ ഇതാണ് കോസിലുള്ള എക്സ്പ്രഷൻ ഇതാണ് കോട്ടിലുള്ള എക്സ്പ്രഷൻ ഇതാണ് സീക്കലുള്ളത് ഇതാണ് കൊസിക്കൽ ഉള്ളത് ഇതാണ് അപ്പോൾ ഒരു ട്രിഗണോമെട്രിക് ഫങ്ങ് ഇൻവേഴ്സ് ഫംഗ്ഷനെ മറ്റൊരു ഇൻവേഴ്സ് ഫംഗ്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ചില റിലേഷൻഷിപ്പാണ് ഇത് ഓരോ നമ്മൾ ട്രിണോമറ്ററി ഐഡൻറ്റിറ്റീസ് ഡിറൈവ് ചെയ്താണ് അതിലേക്ക് എത്തിച്ചേരുന്നത് ഇനി മറ്റു ചില സ്റ്റാർ പോയിൻറ്റുകളാണ് ശ്രദ്ധിക്കേണ്ടത് സൈൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സാം പൈബൈ ടുാണ് ഓരോ ടെൻവേഴ്സ് എക്സ് പ്ലസ് കോഡ് ഇൻവേഴ്സ് എക്സാമും പൈബേ ടു ആണ് സിക്വേഴ്സ് എക്സ് പ്ലസ് കോ സിക് ഇൻവേഴ്സ് എക്സാമും പൈബൈ ടു ആണ് ടെൻ വേഴ്സ് എക്സ് പ്ലസ് ടെൻ വേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ പൈ പ്ലസ് ടെൻ വേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സ് വൈ ആണ് ഒരു ഇതൊരു ജനറൽ സൊല്യൂഷനാണ് തിരിച്ച് നമ്മൾ ടാൻവേഴ്സ് എക്സ് മൈനസ് ടാൻ വേഴ്സ് വൈസ് അത് ടാൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡ് വൺ പ്ലസ് എക്സ് വൈ എന്ന് പറയാം ഇനി ഇത് ശ്രദ്ധിക്കാ ടാൻ വേഴ്സ് എക്സ് പ്ലസ് ടാൻ വേസ് വൈ പ്ലസ് ടാൻ വേസ് ഇ സെഡ് ഇ ടാൻ വേഴ്സ് പി വൺ മൈനസ് പി ത്രീ ഡിവൈഡ് വൺ മൈനസ് പി ടു എന്നാണ് അല്ലെങ്കിൽ പി യോൺ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ആണ് സിഗ്മ എക്സ് മീൻസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസ് ആണ് പി റ്റു മീൻസ് സിഗ്മാ എക്സ് വൈ ആണ് ദീസ് എക്സ് വൈ പ്ലസ് വൈ സെഡിൻ്റെ പ്ലസ് എക്സ് ഇ ആണ് പിന്നെ പിത്രീ എക്സിൻ്റെ വൈ ഇൻഡു സെഡ് ആണ് അതിനകത്ത് സിഗ്മ ഇല്ല മൂന്നൂടെ പ്രോഡക്റ്റ് ചെയ്തിരിക്കുകയാണ് ടാൻ വേഴ്സ് ഓഫ് വൺ പ്ലസ് സിക്സ് ഡിവൈഡ് ബൈ വൺ മൈനസ് സിക്സ് ടാൻ വേസ് വൺ പ്ലസ് ടാൻ വേസ് സിക്സാണ് ടാൻ വേസ് വൺ മൈനസ് സിക്സിൻ്റെ തന്നിട്ടുണ്ട് സൈൻ വേസ് മൈനസ് സിക്സ് കോസൻ വേസ് മൈനസ് സിക്സ് ടാൻ വേസ് മൈനസ് സിക്സ് കോട്ടിൻ വേസ് മൈനസ് സിക്സ് ടു സൈൻ വേഴ്സിക്സിൻ്റെ എക്സ്പ്രഷൻ കണ്ട് ടു സൈൻ ദീറ്റ കോസ് ദീറ്റ എന്നുള്ള എക്സ്പ്രഷൻ ടെർണോമെട്രിക് ഫംഗ്ഷൻസ് ഡിറൈവ് ചെയ്താണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഓരോന്നും നമുക്ക് അങ്ങനെയായിരിക്കും ഇനി തേർഡ് ആംഗിൾ ഫോമിലെ നോക്കുമ്പോൾ ത്രീ സൈൻ വേസ് സിക്സ് നമ്മൾ സൈൻ വേഴ്സ് ത്രീ എക്സ് മൈനസ് ഫോർ എക്സ് ക്യൂബാണ് അതുപോലെ തന്നെ ഓരോന്നും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കോസ് ഇൻവേർസ് സൈൻ തീറ്റയുടെ എക്സ്പെൻഷനും സയൻ ഇൻവേഴ്സ് കോസ് തീറ്റയുടെ എക്സ്പാൻഷനും ഓർത്തിരിക്കുക അത് മറന്നു പോകരുത് ഇത് രണ്ടുമാണ് കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ഇനി സ്പെഷ്യൽ പോയിന്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ടാൻവേഴ്സ് എക്സ്പ്ലസ് ഇത് പ്രോബ്ലം പോയിന്റുകളാണ് ടാൻവേഴ്സ് എക്സ് പ്ലസ് ടാൻവേഴ്സ് വൈ പ്ലസ് ടാൻവേഴ്സ് എസ് സെഡ് സൗം ഫൈബ് ഐ ടൂ ആണെങ്കിൽ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് സമ ഒന്നാണ് തിരിച്ചതുപോലെ പൈ ആണെങ്കിൽ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സഡ് സൗം എക്സ് വൈ സെഡ് എന്ന് എഴുതാൻ പറ്റും സയൻവേഴ്സ് എക്സ് പ്ലസ് സൈൻവേഴ്സ് വൈ പ്ലസ് അയൻവേഴ്സ് എസ് എഡ് ഫൈവ് ഐ ടു ആണ് അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻസ് തരുമ്പോൾ ഡയറക്റ്റ് ഓപ്ഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇതെല്ലാം നമുക്കിത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലത്തിരിക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളൊന്ന് കുറച്ച് കേട്ടോണ്ടിരിക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിലുള്ള ആപ്ലിക്കേഷൻസ് ഈ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്ക് പ്രോബ്ലമായിട്ട് വരിക അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ചെയ്ത് ശീലിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകാനാവത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഇവിൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഓക്കെ റൈറ്റ് ഇതെല്ലാം തന്നെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം ഇനി ഏഴാമത്തെ പോയിന്റ് സൈൻവേഴ്സ് എക്സ് പ്ലസ് സൈൻവേഴ്സ് വൈ പ്ലസ് സൈൻവേഴ്സ് എസിഡ് ത്രീ പൈ ബൈ ടു ആണ് ദഫോ അങ്ങനെയാണെങ്കിൽ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് എസിഡ് മൂന്നായിരിക്കും സൈൻ വേഴ്സ് എക്സ് പ്ലസ് എൻവേഴ്സ് വൈ സിഗിൽ ഒരു തീറ്റയാണെങ്കിൽ ദെൻ കോസൻവേഴ്സ് എക്സ് പ്ലസ് കോസിൻവേഴ്സ് വൈസവും ഫൈവ് മൈനസ് തീറ്റ ആയിരിക്കും അതുപോലെ കോസിൻവർസ് എക്സ് പ്ലസ് കോസിൻവർസ് വൈ സി സിഗ്രോ ആണെങ്കിൽ സൈൻവർസ് എക്സ് പ്ലസ് സൈൻവർ വൈ സിഗോ ഫൈ മൈനസ് തീറ്റ ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ലാസ്റ്റ് എക്സ്പ്രഷൻ നോക്കിക്കോളൂ കോസ് ഇൻവേർസ് എക്സ് ബൈ എ പ്ലസ് കോസ് ഇൻവേർസ് വൈ ബി ബി സിഗ് തീറ്റയാണെങ്കിൽ ദെൻ എക്സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വർ ബൈ ബി സ്ക്വർ മൈനസ് ടു എക്സ് വൈ ഡു വൈഡ് ബി ബിൻ്റെ കോസ് തീറ്റയുടെ വാല്യൂ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും ഇത്രയൊക്കെയാണ് നമ്മുടെ സ്റ്റാർ പോയിന്റുകൾ വരുന്നത് നമുക്ക് ഇത്രയും ഒരു നമ്മുടെ ഇത്രയും നല്ല കയ്യിലുള്ള അറിവ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലത്തിൻ്റെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം ഇവിടെ ടാൻ വേഴ്സ് വൺ ബൈ ടു പ്ലസ് ആൻഡ് ടാൻ വേഴ്സ് വൺ ബൈ ത്രീ എന്നതിൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഒന്ന് ഇതാ നോക്കുക ആൻസർ എഴുതുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ത്രീയുടെ വാല്യൂ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ ഹോൾ ഡിവൈഡ് ബൈ വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ നമുക്ക് എഴുതാൻ പറ്റും നമുക്ക് റൂളിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ചെയ്യുന്ന ശ്രദ്ധിക്കുട്ടികളെ ഇതൊന്ന് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇന്നൊന്ന് പ്ലസ് ചെയ്യുമ്പോൾ ഫൈവ് ബൈ സിക്സ് ഹോൾ ഡിവൈഡ് ബൈ ഫൈവ് ബൈ ആണ് അപ്പോൾ ടാൻ വേഴ്സ് ഓഫ് വൺ ബൈ ടു പ്ലസ് ആൻ ടാൻ വേഴ്സ് ഓഫ് വൺ ബൈ ത്രീ എന്ന് പറയുന്നത് ഈസിക്കലി ടെൻ ഇൻവേഴ്സ് ഓഫ് വൺ എന്നാണ് കിട്ടുക ടാൻ വേഴ്സ് ഓഫ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഫൈവ് ബൈ ഫോർ ആയിരിക്കും കിട്ടുക ഫൈവ് ബൈ ഫോർ അപ്പോൾ ആൻസർ വൺ എന്ന് പറയാൻ ഫൈവ് ബൈ ഫോർ ആണ് നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ വെച്ച് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ ഡിവൈഡ് ബൈ വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ ചെയ്യുമ്പോൾ തന്നെ ആൻസർ ഒണാന്ന് അറിയുമ്പോൾ ഈ എക്സ്പ്രഷനിൻ്റെ വാല്യൂ തന്നെ ഒണ്ണാണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഒണ്ണെന്ന് പറഞ്ഞാൽ ടെൻ വേഴ്സ് ഫൈവ് ബൈ ഫോർ ആണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചലഞ്ചിങ് ക്വസ്റ്റൻ അല്ല എന്നാലും നമ്മൾ മനസ്സിലാക്കിയത് ഓർമ്മ ഉണ്ടാവണം ചെയ്തത് എങ്ങനെയാണെന്ന് അടുത്ത് നോക്കൂ ഞാൻ ഒരു സ്റ്റാർ പോയിന്റുകൾ തന്നിട്ടുള്ളതിൽ ഞാൻ പ്രധാനപ്പെട്ട അന്നേരം ഞാൻ പറഞ്ഞതാണ് ഇത്തരം ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള പോയിൻ്റുകളാണ് അതിനകത്തുള്ളത് സ്റ്റാർ പോയിൻ്റിന് ഒന്നാമത്തെ പോയിൻ്റ് തന്നെയാണിത് എന്താണെന്ന് നോക്കൂ ടെൻ ഓഫ് എക്സ് പ്ലസ്

നമുക്ക് സീഗൻ ഒരു സീറോ എന്നാണ് അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇന്ന് എന്താണെന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക വൺ മൈനസ് എക്സ് വൈ മൈനസ് വൈ സെഡ് പ്ലസ് മൈനസ് എക്സ് സെഡിൻ്റെ വാല്യൂ നമുക്ക് ഉത്തരം വേറെ സീറോ എന്ന് സംശയം എഴുതാൻ പറ്റും ഞാൻ ആ സ്റ്റാർ പോയിൻ്റുകൾ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇത് പ്രോബ്ലം പോയിൻറ്റുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു ഏകാഗ്രത വരണം ചെയ്യുമ്പോൾ എറൊന്നും വരാൻ പാടില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ വേഴ്സ് ഓഫ് സൈൻ ത്രീ പൈ ബൈ ഫോർ ആണ് ത്രീ പൈ ബൈ ഫോർ എന്നതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണെന്നാണ് ചോദ്യം അത് നിസ്സാരമായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ത്രീ പൈ ബൈ ഫോർ ത്രീ എക്സ് അല്ല ത്രീ പൈ ബൈ ഫോർ ഇസിക്കൽ ടു നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ മൈനസ് പൈ ബൈ ഫോർ എന്ന് എഴുതാം പൈ മൈനസ് പൈ ബൈ ഫോർ പൈ മൈനസ് എഴുതി കിട്ടുന്ന വാല്യൂസാണ് നമുക്ക് ആ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് നമുക്ക് സ്വീകരിക്കാനാവുക നമുക്കത് അറിയാം സെക്കൻഡ് ദ ഫോർ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ ബൈ എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും ആൻസർ ഈ സിഗൽ ടു വേറൊന്നുമല്ല പൈ ബൈ ഫോർ ആണ് ഇങ്ങനെയാണ് പൈ മൈനസ് ഓഫ് വാല്യൂസ് എഴുതി കിട്ടുന്നതാണ് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാനാകുക സെ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ആൻസേഴ്സ് ഒരു ഡൗട്ടുകളും വരുന്നില്ല നമുക്ക് ഓപ്ഷൻസ് വളരെ വളരെ ക്ലിയർ ആണ് ദ ഫോർ സൈൻ ഇൻവോസ് ഓഫ് സൈൻ ത്രീ പൈ ബൈ ഫോർ സിഗലോ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈ ബൈ ഫോറ് തന്നെയാണ് ഓക്കെ കുട്ടികളെ കറക്റ്റാണ് അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് ഇസഡ് ഇസില് പൈ ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് അപ്പോൾ അതിൽ ഞാൻ അന്നേരം തന്നെ നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് സ്റ്റാർ പോയിന്റുകൾ കൃത്യമായിട്ടൊന്ന് പ്രോബ്ലം പോയിന്റുകളാണ് അത് നല്ലതാണ് നമുക്ക് എന്താണ് ഐഡന്റിറ്റി നമുക്ക് നോക്കാം കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് ഇസഡ് എന്ന് പറയുന്ന പൈ ആണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ സെഡിൻ്റെ വാല്യൂ നമുക്ക് ഒന്ന് തന്നെയാണ് നേരിട്ട് ഒറ്റയടിക്ക് ഉത്തരം എഴുതാവുന്നതാണ് ആ സ്റ്റാർ പോയിൻറ്റ് എൻ്റെ മൂന്നാമത്തെ നാലാമത്തെ പോയിൻ്റാണ് ഞാൻ ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് വളരെ നിസ്സാരമായിട്ട് എഴുതാവുന്നതാണ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം സ്റ്റാർ പോയിന്റിൽ അവസാനത്തെ പോയിൻ്റ് ബേസ് ചെയ്താണ് നമുക്ക് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് ബൈ ടു പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് വൈ ബൈ ത്രീ സിഗിൽ സീറോ ആണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദ്യം റിലേഷൻഷിപ്പ് എന്താ ചോദിക്കുക നയൻ എക്സ്ക്യർ മൈനസ് ട്വൽവ് എക്സ് വൈ കോസ് തീറ്റ പ്ലസ് ഫോർ വൈ സ്ക്വയറിൻ്റെ വാല്യു എന്താണെന്നാണ് ചോദ്യം നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് വൈ ബൈ ബി സിഗൽ സീറോ എന്ന റിലേഷൻഷിപ്പിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി എഴുതിയിരിക്കുന്നത് ഓർമ്മ ഉണ്ടോ എന്ന് നോക്കുക എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ ഡിവൈഡ് ബൈ എ ബി ഇൻറ്റു കോസ്തിറ്റ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഗൽ ടു സൈൻ സ്ക്വയർ തീറ്റാന്നൊരു എക്സ്പ്രഷനുണ്ട് കുറവേണ്ടാവണം ഇന്ന് മറന്നു പോകരുത് ഇത് ഈ ഒരു കണ്ടീഷൻഷിപ്പിൽ പാലിക്കുന്നൊരു റിലേഷൻഷിപ്പാണിത് അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് ഇവിടെ അറിയാം എം ബി നമുക്ക് കൃത്യമായിട്ട് അറിയാം രണ്ടും മൂന്നുമാണ് അതാണ്ട് ഈ ഐഡൻഡിറ്റിയിൽ അതായത് ഫോറിൻ്റെ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുമോ എല്ലാവരും എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് എക്സ് വൈ ഇവിടെ എക്സ് വൈ ഡിവൈഡഡഡഡ് ബൈ ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ നമുക്ക് ടു ഇൻറ്റു ആണ് ടു ഇൻറ്റു ത്രീ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ നയൻ ആണ് ഇസിക്കൽ ടി നമുക്ക് സൈൻസ്ക്വയർ തീറ്റ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ടു ആൻഡ് ടൂർ ആണ് ഇനി നമുക്ക് ത്രൂ തൊട്ട് തേർട്ടി സിക്സ് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെയാണെന്ന് അല്ലെങ്കിൽ നമുക്കിത് കിട്ടുകയുള്ളൂ ദ ഫോർ ഇതിൻ്റെ ആൻസറിലേക്ക് പോവുകയാണ് അതാണ്ട് ഇവിടെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നയൻ എക്സ് സ്ക്വയർ മൈനസ് തേർട്ടി സിക്സ് ഉണ്ട് എല്ലാ ടൈംസിനെയും പ്രോഡക്റ്റ് ചെയ്യുകയാണ് മൈനസ് ട്വൽവ് എക്സ് വൈ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഫോർ വൈ സ്ക്വയർ ഇസിക്കൽ ടു തേർട്ടി സിക്സ് സൈൻ തീറ്റ എന്നാണ് ആൻസർ കിട്ടുക മറന്നു പോകരുത് നമ്മുടെ ഉത്തരം തേർട്ടി സിക്സ് സൈൻ തീറ്റയാണ് സോറി തേർട്ടി സിക്സ് കൈൻ സ്ക്വയർ തീറ്റയാണ് തേർട്ടി സിക്സ് സൈൻ സ്ക്വയർ തീറ്റയാണ് അതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു കോസ് വൺ ബൈ ടു ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഫൈവ് ബൈ ത്രീ എന്നതിൻ്റെ വില എന്താണെന്നാണ് ചോദ്യം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു നമുക്ക് ടാൻ ഓഫ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എക്സ്പ്രഷൻ ടാനിലാണ് തരുന്നതെങ്കിൽ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് തീറ്റ എന്നോ അല്ലെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്നോ എഴുതുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആൻസറിനകത്ത് നമ്മൾ ട്രിവിളോമീറ്റർ ഇഷ്യൂസ് ഒന്നുമില്ല അതൊരു മുൻവിധിയോട് കൂടി തന്നെ ഈ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും നല്ലത് അതുതന്നെയായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്ന പറയാൻ നമ്മുടെ എന്താണ്ട് ഇങ്ങോട്ട് നോക്കൂ നമുക്ക് ഇവിടെ ഇതിനുള്ളിലുള്ള ഇത്രയും പദത്തെ നമുക്ക് തീറ്റ എന്ന് സങ്കല്പിക്കാൻ പറ്റും ദ ഫോർ ഹാഫ് ഇൻ ടു കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് ഫൈവ് ഡിവൈഡ് ബൈ ത്രീ സീഗൽ നമുക്ക് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ദ ഫോർ കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഫൈവ് ഡിവൈഡ് ബൈ ത്രീ സമം ടു തീറ്റ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ടു തീറ്റ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ദ ഫോർ കോസ് ടു തീറ്റ ഐ സീഗൽ ടു റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് എഴുതാൻ പറ്റും നമുക്ക് ടാനിലുള്ള എക്സ്പ്രഷൻ ആയതുകൊണ്ട് നമുക്ക് ടാനിലേക്ക് തന്നെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഐ സിക്കൽ ടു റൂട്ട് ഫൈവ് ഡിവൈഡ് ബൈ ത്രീയാണ് ഇനി നമുക്കൊരു കമ്പോണൻ്റെ ഡിവിഡൻ്റെ റൂൾ ഉപയോഗിച്ച് നോക്കാം വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് ഓഫ് വൺ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടെൻ സ്ക്വയർ തീറ്റ പ്ലസ് വൺ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഐ സിക്കൽ ടു റൂട്ട് ഫൈവ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ റൂട്ട് ഫൈവ് പ്ലസ് ത്രീ എന്ന് എഴുതാൻ പറ്റും ഇനി നമുക്ക് ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ മാത്രം മതി ഇവിടെ മൈനസിൻ്റെ മൈനസ് പ്ലസ് ആണ് ടു ടാൻ സ്ക്വയർ തീറ്റ ടു ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ നമുക്കിവിടെ രണ്ട് ടാൻ സ്ക്വയർ തീറ്റ രണ്ട് ടാൻ സ്ക്വയർ തീറ്റ ക്യാൻസൽ ആണ് ഡിവൈഡ് ബൈ ടു സമം നമുക്ക് റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ഫൈവ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ റൂട്ട് ഫൈവ് പ്ലസ് ത്രീ എന്ന് എഴുതാൻ പറ്റും ടു ആൻഡ് ടു ആർ ക്യാൻസൽ ദ ഫോർ ടാൻ സ്ക്വയർ തീറ്റ ഫിസിക്കൽ ടു നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ കോൺജിഗേറ്റ് കൊണ്ട് മുകളിലും താഴെ നമ്മളൊന്ന് പ്രോഡക്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ എന്ന് നോക്കുക റൂട്ട് ഫൈവ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും താഴെ എ മൈനസ് ബിൻ്റെ എ പ്ലസ് ബി ആണ് എ മൈനസ് ബിൻ്റെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ദരി ഈസ് ഫൈവ് മൈനസ് നമുക്കിവിടെ ഫൈവ് മൈ ഇവിടെ ഫൈവ് മൈനസ് ഓൾറെഡി നമുക്കിവിടെ നയൻ മൈനസ് ഫൈവ് എന്നോ ഫൈവ് മൈനസ് നയൻ എന്നോ നമുക്ക് കിട്ടും നയൻ മൈനസ് ഫൈവ് എന്ന് എഴുതാൻ പറ്റും നയൻ മൈനസ് ഫൈവ് എന്ന് നമുക്ക് എഴുതുമ്പോൾ ഇവിടെ നമുക്ക് ഫോർ ആയിരിക്കും കിട്ടുക ഓക്കെ ഫോർ ആയിരിക്കും കിട്ടുക ദഫോ ടാൻ സ്ക്വയർ തീറ്റ ഐ സിഗൽ റൂട്ട് ഫൈവ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ ആണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ടാൻ തീറ്റയാണ് ദഫോ ടാൻ തീറ്റ ഐസികൽ ടു ടാൻ തീറ്റ ഐ സിഗൽ ടു റൂട്ട് ഫൈവ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു ആണ് അതിൽ പ്ലസ് ഫോർ മൈനസ് ഫോർ വാല്യൂസ് വരും നമുക്കതിൽ പ്ലസ് വാല്യൂസ് മാത്രം നമുക്ക് എടുത്താൽ മതിയാകും അപ്പോൾ ആൻസെറീസ് അതവിടെ കൃത്യമായിട്ട് നമുക്കിവിടെ ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ നമ്മൾ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ റൂട്ട് ഫൈവ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു ആയിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഈസ് റൂട്ട് ഫൈവ് മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ ടു ആയിരിക്കും ഓക്കെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു പ്ലസ് ടു ഇൻറ്റു കോസൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു എന്നതിന് തുല്യമായിട്ടുള്ള വാല്യൂ ഏതാണെന്നാണ് ചോദ്യം നമുക്ക് ഓൾറെഡി നമുക്കതിന് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പറഞ്ഞാൽ പൊതുവേ എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരിക്കും കാരണം നമുക്ക് പക്ഷേ സങ്കീർണമായൊരു കുറച്ച് ക്രിയകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതും ആ ഒരു അതിൻ്റെ ഒരു രചനാരീതി ഒരു പക്ഷേ നമ്മളെ ഇത് പാടാണ് എന്നുള്ളൊരു മാനസിക വികാരത്തിലേക്ക് നമ്മളെ തള്ളിക്ക നമ്മളെ കൊണ്ടെത്തിക്കാൻ ഒരുപക്ഷെ നമുക്ക് അവർക്ക് അല്ലെങ്കിൽ ഈ ഈ ഒരു ചോദ്യം നമുക്ക് നമ്മളങ്ങനെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നല്ല മനസാന്നിധ്യത്തൂടെയും നല്ല കോൺഫിഡൻറ്റൂടെയും ആൻസർ എഴുതുക നമുക്ക് വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ഓസ്റ്റിനാണ് യൂണിവേഴ്സിൽ വരുന്നത് പ്രതിലോമ ബന്ധങ്ങളിൽ നിന്നാണ് എൻ്റെ മലയാള തർജിമ നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു പ്ലസ് സൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു എന്ന് എഴുതാം അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈ ബൈ ആണ് പ്ലസ് ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പൈ ബൈ സിക്സ് ആണ് ദ ഫോർ ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം പറയാം ടു പൈ ബൈ ത്രീ ആയിരിക്കും അൻസറീസ് ടു പൈ ബൈ ആണ് ശരി ഉത്തരം ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി डाउनलोड लाल स्पीएस लर्निंग ऐप